എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ അടിപൊളി ബിസിനസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കാണാം ഇല്ലായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും ഞാൻ അത് ഒന്ന് തിരഞ്ഞപ്പോഴത്തേക്കും അത്രയധികമായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ ബിസിനസ് ഐഡിയ എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുക, നമുക്ക് സ്ഥിരം ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ അതിന്റെ വലിയ വലിയ ഫാക്ടറികൾ ഇഷ്ടംപോലെ ഉണ്ട്. എങ്കിൽ പോലും ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു സംരംഭം ഇതുവരെ തുടങ്ങിയതായിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതായിട്ടോ വലിയ അറിവുകളില്ല. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ തിരക്കേതിൽ നിന്ന് അത്ര വലിയ കാര്യങ്ങൾ ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല. ഓക്കെ, എന്താണെങ്കിലും ആ ഐറ്റം എന്താണെന്ന് പറയാം. നമ്മളുടെ ഹവായ് ചപ്പൽ അല്ലെങ്കിൽ സ്ലിപ്പർ, നമ്മൾ കാലിലിടുന്ന ചെരുപ്പ്, റബ്ബർ ചെരുപ്പ്, അത് തന്നെയാണ്. റബ്ബർ ചെരുപ്പ് നിങ്ങൾക്കറിയാം, പഴയതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള യുവ ചെരുപ്പുകൾ അല്ലെങ്കിൽ സ്ലിപ്പർ, ഹവായ് ചെരുപ്പുകൾ, അങ്ങനെ പല പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എന്നും ഓരോ ദിവസവും പുതിയ പുതിയ ഡിസൈനുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ റബ്ബർ ചെരുപ്പുകൾ നമുക്ക് ചെറിയ മുടക്കുമുതൽ, വളരെ ചെറിയ മുടക്കുമുതൽ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചെറിയൊരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇതാണ് ചപ്പൽ ഉണ്ടാക്കുന്നതിനുള്ള സോൾ, റബ്ബർ സോൾ ഇതാണ്. ഇത് നമുക്ക് നമ്മൾ ചെയ്യുന്നത് ഹൈഡ്രോളിക് മെഷീനിൽ വെച്ച് കൊടുത്തിട്ട് അതിന് ഡൈ ഉണ്ട്, ഡൈ വെച്ച് കൊടുത്ത് ഹൈഡ്രോളിക് മെഷീൻ കൊണ്ട് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹൈഡ്രോളിക് മെഷീന്റെ ഒരു ടണ്ണേജ് എന്ന് പറയുമ്പോൾ 25 ടൺ അതിന്റെ വെയിറ്റ് വരുന്നത്. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വെച്ച് ഇത് കണ്ടോ, ഇത് കണ്ടോ എടുത്ത് അത് 3 ഹോളോടുകൂടിയാണ് അത് പുറത്തോട്ട് വരുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അത് തിരിച്ച് വെച്ച് ഡൈയും തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡിലെ, അതായത് ഇപ്പൊ ലെഫ്റ്റ് ഉണ്ടാക്കിയെങ്കിൽ റൈറ്റ് സൈഡിലെ ചെരുപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ടോ, അതിനകത്തൊന്നും എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഡൈയില് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇരുമ്പിന്റെ ഡൈയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഡൈ മേടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളോ നിൽക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇത് ബഫ് ചെയ്തെടുക്കണം. അതിന്റെ സൈഡിൽ എന്തെങ്കിലും ചെയ്ത്, സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിൽ ബഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഡൈ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പം ഡൈ ബഫ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പൊ ഉണ്ടോ, മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഹോള് വലുതാക്കുക എന്നുള്ളതാണ്. അത് ഒരു ഡ്രില്ലിംഗ് മെഷീൻ പോലുള്ള ഒരു മെഷീനാണ്. അത് വെച്ച് അതിന്റെ ഹോളുകൾ 3 വലുതാക്കുന്നു, അതായത് ബാക്കിൽ നിന്ന് വലുതാക്കുന്നു. കാരണം ആ സ്ട്രാപ്പിന്റെ അടിഭാഗത്തുള്ള വലിയ ആ ഒരു ഇതുണ്ടല്ലോ, കുടുക്കുണ്ടല്ലോ, അത് വീഴാൻ വേണ്ടിയിട്ടാണ് അത് ശരിയാക്കുന്നു. അതിനുശേഷം വരുന്നത് കണ്ടു, 3 ഹോള് വളരെ വൃത്തിയായിട്ടിട്ട്, ആദ്യം ചെറിയ ഹോളായത്, അതിനുശേഷം സ്ട്രാപ്പ് ഇടലാണ്. സ്ട്രാപ്പ് ഇടുന്ന ഒരു മെഷീൻ ഉണ്ട്, അത് ചെറിയ, എല്ലാം സിമ്പിൾ പരിപാടിയാണ്. ഇതെല്ലാം ഇത് വരുന്നപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻ ആണ്. അതിനകത്ത് ഒരു ലോക്ക് ഉണ്ട്, ആ ലോക്കിനകത്തോട്ട് ഇതിട്ടിട്ട് ജസ്റ്റ് കാലുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനകത്തോട്ട് കയറി പോകും. ഓക്കെ, കണ്ടോ, അത് അതിനകത്ത് കയറി പോയിരിക്കുന്നു. ഇനി അടുത്ത രണ്ടാമത്തതും അങ്ങനെ തന്നെ ചെയ്യുന്നു. അതിന്റെ ഇടയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കാലുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതകത്ത് കയറിപ്പോയി. ഇനി മൂന്നാമത്തത് അത് തന്നെയാണ് ചെയ്യുന്നത്, അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കാലുകൊണ്ട് പ്രസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. കണ്ടല്ലോ, ഇതിപ്പോ പ്ലെയിൻ സോൾ ആണ് കാണിച്ചിട്ട്. ഇനി നമുക്ക് അതിന്റെ മുകളിൽ പ്രിന്റ് വേണമെങ്കിൽ, ലേഡീസ് ചപ്പലിനൊക്കെ പ്രിന്റ് അത്യാവശ്യമാണ്, അങ്ങനെ വേണമെങ്കിൽ സ്ക്രീൻ പ്രിന്റർ പോലുള്ള ഒരു മെഷീൻ ഇതുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് പെയിന്റ് കൊണ്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ റബ്ബർ ചെരുപ്പ് അല്ലെങ്കിൽ ഹവായ് ചപ്പൽ എങ്ങനെ ഉണ്ടാക്കുന്നു, സ്ലിപ്പർ എങ്ങനെ ഉണ്ടാക്കുന്നു നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഉണ്ടാക്കുന്ന രീതികൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ മെഷീനറീസ് എവിടെ കിട്ടും, ഇല്ലെങ്കിൽ ഇതിന്റെ സോള് എവിടെ കിട്ടും, ഇല്ലെങ്കിൽ ഇതിന്റെ സ്ട്രാപ്പ് എവിടെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അതിലേക്കായിട്ട് നമുക്ക് ഇന്ത്യമാർട്ടിന്റെ എന്നുള്ള സൈറ്റ് ഉണ്ട്, അതിനകത്ത് നമുക്കതൊന്ന് തപ്പി നോക്കാം. നമ്മളിപ്പോൾ ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണ് ഉള്ളത്. ഇവിടെ സെമി ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് സ്ലിപ്പർ മേക്കിംഗ് മെഷീനാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 60,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം വെയിറ്റ് 700 kg കാണിക്കുന്നുണ്ട്. ഇത് ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ അടുത്ത് നമുക്ക് വേറെ ഒന്നുകൂടെ നോക്കാം. അത് സ്ലിപ്പർ മേക്കിംഗ് മെഷീൻ വരുന്നത് 50,000 രൂപയുടെ മെഷീനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് അതിന്റെ വെയിറ്റ് 1000 kg ആണ് ഇവർ പറയുന്നത്. ഓക്കെ, അതും ഡൽഹിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഈ റബ്ബർ ഹവായ് ഷീറ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം. അതും ഇന്ത്യ മാർട്ടിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിപ്പോ ഇവിടെ വരുന്ന ഷീറ്റിന്റെ വില എന്ന് പറയുന്നത് 480 രൂപ പെർ പീസ് ആണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇതുണ്ട്, പല ടൈപ്പിലുള്ള ഷീറ്റുകളുണ്ട്. ഓക്കെ, അത് 28 ഇഞ്ച് 68 ഇഞ്ച് ആണ് സൈസ് വരുന്നത്. 15 mm തിക്നെസ് ഉള്ളതാണ് ഇവ, ആൻഡ് റബ്ബർ ഷീറ്റാണ്. ഓക്കെ, 50 പീസെങ്കിലും മിനിമം എടുക്കണമെന്നാണ് അവർ പറയുന്നത്. അടുത്ത് നമുക്ക് വേണ്ടത് സ്ട്രാപ്പുകളാണ് വേണ്ടത്. ഈ സ്ട്രാപ്പുകൾ എവിടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഓരോ ഡിസൈൻ സ്ട്രാപ്പുകളാണ്, ഇവിടെ ഇന്ത്യ മാർട്ടിൽ തന്നെ അവൈലബിൾ ആണ്. ഇത് 8 രൂപയുടെ പെർ ഒരു പെയർ ആണ് വരുന്നത്. 65 രൂപയ്ക്ക് ഒരു ഡസൺ വരുന്നതുണ്ട്.
87 രൂപയ്ക്ക് ഡസൺ വരുന്നതുകൊണ്ട് ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. അപ്പം അത് ഇതിന്റെ എല്ലാം ഈ പറഞ്ഞതിന്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓരോന്നൊന്നായിട്ട് കയറി നോക്കുക, പാർട്ടികളെ വിളിക്കുക, അവരുമായിട്ട് സംസാരിക്കുക, സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തുക. നമ്മൾ ഹൈഡ്രോളിക് മെഷീൻ കണ്ടു, പക്ഷെ അതിനുശേഷം നമ്മൾ ആ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്ന മെഷീൻ വേണമായിരുന്നു, അത് കണ്ടില്ല. അതാണ് ഇവിടെ കാണിച്ചത്, സ്ട്രാപ്പ് ഫിറ്റിംഗ് മെഷീൻ ആണ്. ഇത് 6200 രൂപയാണ് ഒരു മെഷീന്റെ വില വരുന്നത്. ഇത് കാലുകൊണ്ട് അമർത്തുന്നതാണ്, രണ്ട് സൈഡിൽ നിന്ന് ഒരേ ടൈമിൽ രണ്ട് പേർക്ക് വർക്ക് ചെയ്യാവുന്ന മെഷീനാണ്. അടുത്ത പേരെന്ന് പറഞ്ഞാൽ ബഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത് സോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ബഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതിലും പ്രത്യേകം പറയാണ് ഈ ഡൈ അവർ തരുമ്പോൾ അവരോട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡൈകൾ ആവശ്യപ്പെടുക. സാധാരണ എന്താ പറയുന്നത്, അയണിന്റെ ഡൈ വരുമ്പോഴത്തേക്കും 600-700 രൂപ പെർ ഡൈ വരുമ്പം ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന് 1500 രൂപ അടുത്ത് വില വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വില നമ്മൾ കണക്കാക്കാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം നിലനിൽക്കും, അതിന്റെ മൂർച്ച കുറയത്തില്ല. ഇനി അഥവാ നമ്മൾ ഇരുമ്പിലോട്ടാണ് പോകുന്നതെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ഉപയോഗിക്കാതിരുന്ന അത് തുരുമ്പ് പിടിച്ചു പോകാനോ അതിന്റെ മൂർച്ച കുറയാനോ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു മെഷീന് വരുന്ന 4000 രൂപയാണ് വില വരുന്നത്. അത് ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടത് മെഷീന്റെ തന്നെ അതിന്റെ തന്നെ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് സ്ലിപ്പർ മേക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞ് കുറെ അധികം വേറെ മെഷീനും ഞാൻ കണ്ടു. നിങ്ങളുടെ അറിവിലേക്കാട്ട് അതും ഇവിടെ പങ്കുവെക്കുകയാണ്. അതിനകത്ത് കുറെ അധികം മെഷീൻസ് വേറെയും കാണുന്നുണ്ട്. 80000 രൂപയുടെ മെഷീൻ ഉണ്ട്, 85000 രൂപയുടെ മെഷീൻ കാണുന്നുണ്ട്, 73600 രൂപ. ഓക്കെ, ഡിപ്പെൻഡ് അപ്പോൺ നമ്മളുടെ ബജറ്റ് അനുസരിച്ച് നമുക്ക് ഇവരുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഒരു പർച്ചേസിംഗിനായിട്ട് പോവുക. അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു. അതുകൂടാതെ ഇന്ത്യ മാർട്ടിൽ ഇത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം, നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. സാധാരണഗതിയിൽ ഓൾറെഡി ഇത് ചെയ്യുന്ന കമ്പനികളിൽ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഏകദേശം 30 രൂപ മുടക്ക് മുതലിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കാം എന്നാണ് പറയുന്നത്. അതായത് മാനുഫാക്ചർ ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ ഏകദേശം 30 രൂപയാകും എന്നാണ് അവർ പറയുന്നത്. കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മെഷീനുകൾ ഓൾറെഡി നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ സ്ക്രീൻ പ്രിന്റർ പോലുള്ള ഒരു ഐറ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ചെറിയ എക്സ്ട്രാ കോസ്റ്റ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. ആ ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ഡിസൈനും പ്രത്യേകം പ്രത്യേകം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓൾറെഡി മാർക്കറ്റിലുള്ള ഡിസൈനുകൾ നിങ്ങൾ വിട്ടേക്കുക, കാരണം നമ്മൾ കണ്ട് കണ്ട് മടുത്ത ഡിസൈനുകളാണുള്ളത്. നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പുതിയ ഡിസൈനുകൾ കണ്ടെത്തുക, നമ്മളുടെ പ്രകൃതി ഭംഗി അതിലോട്ട് ആവാഹിക്കാൻ പറ്റും, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിലോട്ട് ആവാഹിക്കാൻ പറ്റും, അങ്ങനെയുള്ള പുതിയ പുതിയ ഡിസൈനുകൾ നമ്മൾ കണ്ടെത്തി ആളുകൾക്ക് അട്രാക്ട് ചെയ്യുന്ന ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് മുമ്പോട്ട് വളരെയധികം നല്ലതായിട്ട് പോകും. പിന്നെ ഇത് ഇതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്ലിപ്പർ വാങ്ങിക്കാൻ നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ സ്ലിപ്പറിന് പോലും 100 രൂപയ്ക്ക് മുകളിലാണ് വില നമ്മൾ MRP ആയിട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും കടക്കാരന് കിട്ടുന്നത് അത്രയ്ക്കൊന്നും ആയിരിക്കത്തില്ല. റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുമ്പോൾ അയാൾക്ക് നല്ല ലാഭമുള്ള ഒരു കച്ചവടം തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇത് നിരന്തരം വിറ്റുപോകുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പൊ നമുക്ക് 30 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ ഒരു 10 രൂപ എക്സ്ട്രാ എടുക്കുക, കാരണം ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ജോഡിക്ക് 10 രൂപ എക്സ്ട്രാ നമ്മൾ കണക്കാക്കുക. കണക്കാക്കിയ ശേഷം 40 രൂപയാണ് നമുക്ക് ഇത് കോസ്റ്റ് വരുന്നത്. 40 രൂപ കോസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് മിനിമം ഒരു ജോഡിയിൽ ഒരു 10 രൂപ കിട്ടത്തക്ക രീതിയിൽ ഉള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ തപ്പിയെടുക്കേണ്ടത്. അപ്പം അങ്ങനെ 10 രൂപ പെർ ജോഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ മെഷീനുകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന മിനിമം ടു മിനിമം നമുക്ക് ഒരു 500 ജോഡി ചെരുപ്പ് ഒരു ദിവസം ഉണ്ടാക്കാം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. 500 ജോഡി ചെരുപ്പ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, 10 രൂപ നമുക്ക് പെർ ജോഡിയിൽ നമുക്ക് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും 5000 രൂപ പെർ ഡേ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. തീർച്ചയായിട്ടും ഇതിന്റെ പ്രൊഡക്ഷൻ അല്ല മാറ്റർ ചെയ്യുന്നത്, ഇതിന്റെ വിപണനമാണ് മാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷന്റെ കൂടെ തന്നെ വിപണനത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു മാർക്കറ്റ് കണ്ടെത്തി സ്ഥിരമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് സോളിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും സോള് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നതിന് പകരം നമുക്ക് കേരളത്തിൽ സോൾ അവൈലബിൾ ആണ്. അതിന്റെ ഒരു മാർക്കറ്റ് നമ്മൾ കണ്ടെത്തണം. എനിക്ക് അങ്ങനെയുള്ള ഒരു ലിങ്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നാളെയാണെങ്കിലും ഇല്ലെങ്കിൽ അതിന്റെ പിന്നാലെ ആണെങ്കിലും ഈ വീഡിയോയുടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കുകളുള്ള ഇന്ത്യൻ മാർട്ടിലെ ലിങ്കുകളാണ്. അതുകൂടാതെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കേരളത്തിലെ ലിങ്കുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി ബോക്സ് ചെയ്യേണ്ടി വരും. ബോക്സ് ചെയ്യുമ്പോൾ അതിന്റെ റേറ്റ് ഓൾറെഡി കൂടുന്നതാണ്. സാധാരണഗതിയിൽ എല്ലാ കമ്പനിക്കാരും ചെയ്യുന്ന അത് തന്നെയാണ്. സാധാരണഗതിയിൽ എല്ലാ കമ്പനിക്കാരും ചെയ്യുന്ന അത് തന്നെയാണ്. ബോക്സ് വരുമ്പോൾ അതിന്റെ റേറ്റ് കൂടും. ഓക്കെ, പിന്നെ
ഇവിടെ ഒരു വീഡിയോ കണ്ടു എന്ന് കണ്ട് മാത്രം നിങ്ങൾ ഇതിന് മുമ്പോട്ട് ഇറങ്ങി തിരിക്കരുത്. തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഘടകങ്ങളെല്ലാം അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം ഈവൻ ഇന്ത്യ മാറ്റി കൊടുത്തിരിക്കുന്ന ലിങ്കുകളുടെ എല്ലാം ഉറവിടം അന്വേഷിക്കുക, അവരോട് കൃത്യമായിട്ട് സംസാരിക്കുക. പോയി കാണണമെങ്കിൽ പോയി കാണുക, അതിനുശേഷം പൂർണ്ണ തൃപ്തി വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാവുള്ളൂ. കാരണം നമ്മുടെ പൈസ നമുക്ക് വിലപ്പെട്ടതാണ്, അത് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ കടമ തന്നെയാണ്. അപ്പോൾ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.